അതായത് ഇങ്ങനത്തെ പീസിനെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് സ്മൂത്ത് ആക്കാൻ പോവുകയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പെയിൻറ്റ് ജോബ് നമ്മളെ ടാങ്കിലോ വേറെ എവിടേക്കോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പോൾ ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ സൺലൈറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ക്ലിയർ കൊണ്ടൊന്ന് മെൽറ്റ് ആവും. അപ്പം നമ്മളിപ്പം ഈ ടാങ്കിൻ്റെ പുറത്തൊക്കെ അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഫിംഗറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാട് വരും. ഹലോ വാട്സപ്പ് ഗൈസ്, ഇസ് മീ വെക് 46. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രാച്ച് ആയ പീസ്, അതായത് ഇപ്പോൾ വെട്ടിച്ച് കാണിച്ചു തരാം, അതായത് ഇങ്ങനത്തെ പീസിനെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് സ്മൂത്ത് ആക്കാൻ പോവുകയാണ്. ഇത് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ക്രാച്ചൊക്കെ നമുക്ക് മാക്സിമം റിമൂവ് ആക്കാൻ നോക്കാം. എന്തിനെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ യൂസിങ് സ്പ്രേ പെയിൻറ്റ് എങ്ങനെ നമുക്ക് ഇതിനെ ക്ലീൻ ആക്കാം, അതായത് ഞാൻ ഇതിൽ മാറ്റ് ബ്ലാക്ക് യൂസ് ചെയ്യും, പിന്നെ ഒരു ക്ലിയറും യൂസ് ചെയ്യും, എന്നിട്ടാണ് ഇത് സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു 320 സാൻഡ് പേപ്പർ എടുക്കണം, അത് വെച്ചാണ് തേക്കാൻ പോകുന്നത്. 320 ഓക്കെ, നമുക്ക് തേക്കണ കാണാം. ഓക്കെ, നമ്മളിത് 320 അതായത് 320 സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്, വാട്ടർ പേപ്പറാണ്. അപ്പോൾ അതിൽ വെള്ളത്തിൽ മുക്കിയിട്ടാണ് തേക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ക്രാച്ചൊക്കെ നമുക്ക് മാക്സിമം റിമൂവ് ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ 320 പേപ്പർ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മാറ്റ് ഫിനിഷ് ആയില്ല. കാരണം വെച്ചാൽ ഇത് ഗ്ലോസി ആണ്, അപ്പോൾ നമ്മൾ മാറ്റ് ആക്കണം. പിന്നീട് എനിക്കിതിൽ വേറെയും പേപ്പർ യൂസ് ചെയ്യേണ്ടി വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പാടെന്ന് പറഞ്ഞാൽ പോവാൻ നല്ല പാടായിരുന്നു. എന്നാലും അത്യാവശ്യം പോയിട്ടേ ഉള്ളൂ, ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. കാരണം ചെറിയ സ്ക്രാച്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ തടവുമ്പോൾ തന്നെ. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ കുഴപ്പമില്ല, ഇതൊക്കെ മതി. താഴെ അണ്ടർബെല്ലി അല്ലേ, വലിയ ഇത് ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പുട്ടി വർക്ക് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്, കാരണം പുട്ടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം തടുപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വേണ്ട, എന്തിനാ. അപ്പം ഇതൊക്കെ മതി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ 320 പേപ്പർ യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാറ്റ്, ഇത് ഗ്ലോസിയാണ്, ഈ ഗ്ലോസിയെ മാറ്റാക്കാൻ വേണ്ടിയിട്ടാണ് 320 പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വാട്ടർ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാം. നമ്മൾ ഈ സ്പ്രേ പെയിൻ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ സ്പ്രേ പെയിൻ്റ് ചെയ്ത് മാറ്റി നമ്മൾ മാസ്ക് നിർബന്ധം ധരിച്ചിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ. ഇനി നമ്മൾ ക്ലിയർ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് ഫുള്ളി പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം ഫുള്ളി ഗ്ലോസി ആയിട്ടുണ്ട്. നേരത്തെ മാറ്റ് അടിച്ചിട്ട് എൻ്റെ പുറത്ത് ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്ലോസി ആവും. പക്ഷേ നമുക്ക് ഈ ഒരു പെയിൻറ്റ് ജോബ് നമ്മളെ ടാങ്കിലോ വേറെ എവിടേക്കോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പോൾ ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ സൺലൈറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ക്ലിയർ കൊണ്ടൊന്ന് മെൽറ്റ് ആവും. അപ്പം നമ്മളിപ്പം ഈ ടാങ്കിൻ്റെ പുറത്തൊക്കെ അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഫിംഗറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാട് വരും. മീൻസ് മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇത് അണ്ടർബെല്ലിയിലേക്ക് അടിക്കാൻ ഇതാണ് ബെറ്റർ എപ്പോഴും. അണ്ടർബെല്ലി, എൻജിൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമലി സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്താൽ, ടാങ്കും ബാക്കി പീസുകളും അടിക്കണമെങ്കിൽ എന്തായാലും കംപ്രസർ പെയിൻറ്റ് തന്നെ വേണ്ടി വരും.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ. Mm-hmm.